ധാരാവി 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 എന്ന് കേട്ടില്ലേ, മുംബൈയിലെ ധാരാവി ധാരാവി അതാണ്. ശരി, പറയാം, മുംബൈ എയർപോർട്ടിലെത്തി, ഇമിഗ്രേഷൻ കഴിഞ്ഞ് ലഗേജിലെടുത്ത് ലഗേജിലെടുത്ത് പിന്നെ ഇരിക്കുന്ന വെയ്ക്കുന്നുള്ളൂ. പിന്നെ 12:25 ഫ്ലൈറ്റ്, അതൊന്ന് പുറത്തിറങ്ങണം. പുറത്തിറങ്ങിയിട്ട് എന്തായാലും വരാം. അങ്ങനെ ബോംബെ എയർപോർട്ടിൻ്റെ പുറത്തിറങ്ങി, നേരെ പുറത്തിറങ്ങിയിട്ട് നമ്മൾ ലെഫ്റ്റിലോട്ട് ഇറങ്ങി. ഈ ബ്രിഡ്ജിൻ്റെ, ഇപ്പോൾ കാണുന്ന ബ്രിഡ്ജില്ലേ, ഈ ബ്രിഡ്ജിൻ്റെ താഴെ കൂടി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ പോയി കഴിഞ്ഞാൽ പുറത്ത് നമുക്ക് ടാക്സി കിട്ടും. അപ്പോൾ നോർമൽ ചെറിയ റേറ്റ് പോകാം. എയർപോർട്ടിൻ്റെ അകത്താണെങ്കിൽ ഭയങ്കര റേറ്റാണ്. ടാക്സി വിളിച്ച് ടാക്സി കയറാൻ വന്നിട്ട് റേറ്റ് പറഞ്ഞിട്ട് നാളെ പോകും. കുറച്ച് കാഴ്ചകൾ നമുക്ക് കാണാം. തന്നെ കാണാം, അതിന് പുറത്തിറങ്ങി നേരെ ഇപ്പോൾ സൈഡിലെല്ലാം ഫുള്ള് ചോപ്പർപെട്ടി കാണാം. ചെറിയ ചേരികൾ എയർപോർട്ടിൽ ഇറങ്ങുന്ന സമയത്ത് ഫുള്ള് കാണുന്ന ചേരികളാണ്. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുമ്പോൾ തന്നെ ഫുള്ള് കാണുന്നത് ബിൽഡിങ്ങല്ല, ഫുള്ള് ചേരികളാണ് കാണുന്നത്. അതാണ് ബോംബെ എയർപോർട്ടിൻ്റെ പ്രത്യേകത. നമ്മൾ ടാക്സിക്കാരൻ കിട്ടിയത് നമ്മൾ നവാബായി നവാബായി യു പിക്ക് നന്ദിനിയുടെ താമസം എയർപോർട്ടിൻ്റെ അടുത്ത് തന്നെ. പെട്രോളിൻ്റെ വർക്കാണ് നടത്തുകൊണ്ടിരുന്നത്. സീലിംഗ് ഫ്രീ ബനാവസമുദ്രൂപ്പ് ധാരാവി 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 എന്ന് കേട്ടില്ലേ, മുംബൈയിലെ ധാരാവി ധാരാവി അതാണ്. ധാരാവിന്റെ ആ ഭാഗത്ത് കാണാൻ ധാരാവി മാഹിം അല്ലേ, ഈ മായിമേന ധാരാവി ഓ സൈഡ്മേക്ക്. ആ ഈ ബിൽഡിങ്ങിന്റെ ബാക്കിലാണ് ധാരാവി എന്നുള്ളത്. ഇതിപ്പോ ഏഷ്യയിലെ നമ്പർ വൺ ചെരി പ്രദേശമാണ്. ഇവിടുന്ന് ലെഫ്റ്റ് പോയാലാണ് ധാരാവി, അതായത് നമ്മളിപ്പോ കാണിച്ചില്ല ആ ബാക്ക് സൈഡ് ധാരാവി. മഹാരാഷ്ട്രന്റെ പുതിയ മുഖ്യമന്ത്രിയാണ് എക്നാഥ് ഷിൻഡെ. നമ്മളൊരു ഹോട്ടൽ കയറാണ്ട് പോകുന്നത് ശോഭാ പൂർ ബെഞ്ച്, ഷെട്ടികളെ ഹോട്ടലാണ്, വെജിറ്റേറിയൻ പൂർ ബെഞ്ച്. നമുക്ക് ഏതായാലും ഇവിടുന്ന് റൈറ്റ് എടുത്തിട്ട് അവിടെ പാർട്ടി ഹോട്ടലിലേക്ക് നാസ്റ്റ് നല്ല വിഷമുണ്ട്, നാസ്റ്റ് വെച്ചിട്ട് വരാം. ഏതായാലും നമുക്ക് നാസ്റ്റേക്ക് വരാം, ഹോട്ടൽ എങ്ങനെ നോക്കാമല്ലോ. നോക്കിയാലോ, നല്ല പൂർ വെജിറ്റേറിയൻ ഹോട്ടലാണ് ശോഭാ പൂർ ബെഞ്ച്. ഞങ്ങൾ ഭക്ഷണം തുടങ്ങിയിട്ടാ മെഹദി വട മെഹദി തുടങ്ങി. ഇതാകുമ്പോൾ പെട്ടെന്ന് കിട്ടും നല്ല ഫുഡാണ്, ഒരു രക്ഷയില്ല, നല്ല ടേസ്റ്റും നല്ല ചൂടുണ്ട്, നല്ല ഭക്ഷണം കിട്ടും, നല്ല വിഷമുണ്ട്. നാസ്റ്റാക്കി വണ്ടിയിൽ കയറി നല്ല അടിപൊളി നാസ്റ്റ കേട്ടാ, നല്ല അടിപൊളി മെഹദി വട. ഇപ്പോൾ ഇത് മാഹിമിലാണ് കേട്ടോ, മാഹിം മാഹിമ കഴിഞ്ഞ് കുറച്ച് പ്രവൃത്തി ഇത് എടുത്ത് എത്തിയത്. ഇപ്പം നമ്മൾ ആ മാഹിമലിനെ ഉള്ളത് അതെല്ലാം നമുക്ക് വിടാം. നേരെ ഡോങ്ങിരിക്ക് വണ്ടി നേരെ ഡോങ്ങിരിയിലേക്ക്. ഇതാണ് ശിവാജി പാർക്ക്, ഈ കാണുന്നത് ശിവാജി പാർക്ക്. ഈ പാർക്ക് ഉതിരി ഇതിരി ഉദ്ധവ് താക്കറേക്കാ, രാജ് ഠാക്കറേക്ക്, രാജ് ഠാക്കറേക്കാ ഉദ്ധവ് ഠാക്കറേക്ക് മാക്ക് സ്റ്റേഷൻ പോകുന്നത്. പഴയ ബിൽഡിങ്ങൊക്കെ കേട്ടാ സൈഡിലൊക്കെ, എത്രയോ വർഷങ്ങൾ പഴക്കമുള്ള ബിൽഡിങ്ങൾ, അതൊക്കെ
തന്നെ ആ സമയത്തൊന്ന് ചിന്ത ഉണ്ട് ഇവ കാണുമ്പോൾ പേടിയാണ്. ഇത് ലാൽബാഗ് ബ്രിഡ്ജ് വന്നതുകൊണ്ട് താഴത്തെ കൂടി റോഡ് പോകുന്നുണ്ട്, ഒരുപാട് ബ്ലോക്കുകൾ ഒഴിവാകും. താഴെ കൂടി സർവീസ് റോഡൊക്കെ ഉണ്ടാകും, അങ്ങോട്ട് ഗലിയിലേക്ക് പോകാൻ പറ്റില്ല. ഒരു സാധനം കണ്ട ക്യാമറാമാൻ ഷൂട്ടിംഗ് ക്രാഫ്റ്റ് മാർക്കറ്റ് ആണ്. ക്രാഫ്റ്റ് മാർക്കറ്റ് അതിനപ്പുറം മനസ് മാർക്കറ്റ് ഉണ്ട്. ഇതൊക്കെ ഗൾഫിൽ നിന്ന് വന്നവർക്ക് പണ്ട് ഇപ്പം ഒരു 10-15 വർഷത്തിന് മുമ്പ് ആൾക്കാർ വന്ന് ഗൾഫിൽ നിന്ന് ട്രിപ്പ് അടിക്കുന്നവരുണ്ട്. അവർ വന്ന് കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ വിൽക്കുന്ന സ്ഥലം ഇതാണ്. ഫുൾ ഇത് ഗൾഫ് മാർക്കറ്റ്, ഇതിനകത്ത് മൊത്തം ഗൾഫിലെ ഐറ്റംസ് ആണ് ഇതിനകത്ത് ഉണ്ടാലി. ഗുൽഷൻ ഇറാൻ ഹോട്ടലാണ് ഇത്, ഇതിനകത്ത് ഫുള്ള് ഗൾഫിലെ ഐറ്റംസ് ആണ് ഉണ്ടാകുന്നത്. കാരണം ഇത് ഗൾഫിൽ നിന്ന് വന്ന ആൾക്കാർ ഇവിടെ വെക്കും, ഇവിടെ ഇങ്ങനെ പീസ് പീസാക്കി റീറ്റെയിൽ ആയിട്ട് വെക്കും. പറത് തുണി, പിന്നെ ഡ്രസ്സ്, സിഗരറ്റ്, പെർഫ്യൂംസ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് എല്ലാം ഗൾഫ് ട്രിപ്പ് അടിക്കുന്നവർ വന്നിട്ട് ഇവിടെ വിൽക്കുന്ന സ്ഥലമാണ് മണീസ് മാർക്കറ്റ്. മണീസ് മാർക്കറ്റ് എല്ലാം ഇതിനെപ്പറ്റി അതിൻ്റെ തന്നെ, അതായത് ഗൾഫിൽ കിട്ടുന്ന എല്ലാ സാധനം, ബ്ലാങ്കറ്റ് മുതൽ അതായത് പർദ, ഡ്രസ്സ്, നല്ല ഐറ്റംസൊക്കെ ഗൾഫിലെ ഐറ്റംസൊക്കെ കിട്ടും. ഇത് മനീഷ് മാർക്കറ്റ്, ഇതിനകത്തും ഉണ്ടാവും. മനീഷ് മാർക്കറ്റ് കഴിഞ്ഞാൽ അപ്പുറത്ത് ഫിഷ് മാർക്കറ്റാണ്, അതാണ് ഹാജി ഹൗസ്. ഹാജി മസ്താൻ ഹാജി ഹൗസ് കെട്ടി കൊടുത്ത ബിൽഡിംഗ് ആണ് ഹാജി ഹൗസ്. നമുക്ക് നേരെ പോകേണ്ടത് അജുവാ ചീസ്, നേരെ കാണുന്നതാണ് അജുവാ ചീസ്. അവിടെ പോയി നമുക്ക് നാളെ അജുവാ ഐറ്റംസ് കിട്ടും. അജുവയിൽ പോയിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാം. നമ്മളിതാണ് ഡോങ്കരി ചാർണൽ. അജുവാ ഇതാണ് അജുവാ സ്വീറ്റ്സ്. ഭയക്കോ നാൻകട്ടായി ചെയ്യേ, അപ്പം ചെയ്യേ, അജുവാ സ്വീറ്റ്സ് ഭയങ്കര ഫേമസ് ആയ സ്വീറ്റ്സ് ഏതാണ്? അജുവാ നാൻകട്ടായിൽ ഭയങ്കര പേര് കേട്ടത് നഫ്ലാത്തൂൺ. നഫ്ലാത്തൂണ് 320, 340, 360, 460 അഫ്ലാത്ത അങ്ങനെ പല ടൈപ്പ് ഉണ്ട്. 500 ഓരോ ഐറ്റംസും താലിക്കും പൈസ कितना है भाई? या हलवा ना मैंगो हलवा. मैंगो हलवा है कितना? 580 580 ആണ് ട്ടോ മാംഗോ ഹൽവ. ഇത് പല ഐറ്റംസ് ഉണ്ടല്ല. 580 നാളെ കിട്ടുന്നുണ്ട്. പല ടൈപ്പ് ഉണ്ട്. ഒരു സാധാ 140, ഡ്രൈ ഫ്രൂട്ട്, മാവ മൺകാറ്റ് 140, ബ്ലാക്ക് ടീ 200, കോക്കനട്ട് 40, 150. സാധനം വാങ്ങി 720 ബില്ലായി. കേട്ടി മഴ അടിച്ച് നമുക്ക് ഏതായാലും വീഡിയോ എടുത്ത് വൈൻഡ് അപ്പ് ചെയ്യാം, കാരണം കൂടുതൽ ലെങ്ത് എടുത്തില്ല വീഡിയോ. അജുവൈത് സാധനങ്ങളൊക്കെ വാങ്ങി, ഇനി നമുക്ക് കുറച്ച് വീഡിയോ ബോംബെത്തെ കുറച്ച് ഗല്ലിയും കുറച്ച് നല്ല നല്ല സ്ഥലങ്ങളും, പിന്നെ ഹാജിയയിൽ പോകാൻ പറ്റിയ ഹാജിയയിൽ പോവാം, പിന്നെ കടലിൽ കൂടുതൽ പാലുണ്ട്, അതൊക്കെ നമുക്ക് പോവാം. നമുക്ക് അടുത്ത വീട്ടിൽ അതെല്ലാം അടുത്ത വീഡിയോയിൽ നമുക്ക് അറിയാം. ഇപ്പോൾ നമുക്കിപ്പോൾ തൽക്കാലം ഇവിടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ട അങ്ങ് ലൈക്ക് ചെയ്യാം. ഞങ്ങളിപ്പോൾ ഡോങ്കിലാണ്, ഡോങ്കിലി ചാനൽ ചാനലാണ് ഡോങ്കിലി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇനി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ ബൈ. Love the chase and the hunt and I set the pace when I'm running. I always take what I want and I always give it 100. Don't need a bank, no I'm funded. Play the game like it's nothing. I'm always